നിങ്ങൾക്ക് ഏവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. ജാക്മായുടെ 10 കൽപ്പനകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പോവുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളുടെ പ്രിയമുള്ളവർക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക. നമുക്കറിയാം, ലോകപ്രശസ്തമായ ആലിബാബ എന്ന് പറയുന്ന കമ്പനിയുടെ സഹസ്ഥാപകനും അതിൻ്റെ തലവനുമായിരുന്നു ശ്രീ ജാക്മ. അദ്ദേഹത്തെ അറിഞ്ഞുകൂടാത്ത ആരും തന്നെയില്ല. അദ്ദേഹം തൻ്റെ ജീവിതത്തിന് വേണ്ടുന്ന, തൻ്റെ ജീവിതത്തിൽ സഹായിച്ച, തൻ്റെ ജീവിതത്തിൽ വളരുവാനായിട്ട് പ്രോത്സാഹിപ്പിച്ച 10 കൽപ്പനകളെക്കുറിച്ച് പറയുന്നിട്ടുണ്ട്. ആ കൽപ്പനകൾ എല്ലാവരുടെ ജീവിതത്തിലും വളരെ പ്രയോജനകരമായിരിക്കും, പ്രചോദനാത്മകമായിരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും. എന്താണ് ആ 10 കൽപ്പനകൾ? അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോവുക. ഒന്നാമത്തെ കൽപ്പന, അദ്ദേഹത്തിൻ്റെ കൽപ്പന എന്ന് പറയുന്നത്, മറ്റുള്ളവരുടെ മിസ്റ്റേക്കുകളിൽ നിന്ന് പഠിക്കണമെന്നാണ് അദ്ദേഹം പറയുക. മറ്റുള്ളവരുടെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ അവരൊരുപാട് തെറ്റുകൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ജീവിതത്തിൽ ബിസിനസ്സിലോ അല്ലെങ്കിൽ വളർച്ചയുടെ ഘട്ടങ്ങളിലോ ചില തെറ്റുകളൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവരെ നമുക്ക് വേണമെങ്കിൽ കളിയാക്കാം, പക്ഷെ അതിന് പകരം അതിൽ നിന്നും നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ, നന്നാക്കുവാൻ, ശരിയാക്കുവാൻ പഠിക്കുകയും ചെയ്യണമെന്നാണ് അദ്ദേഹം ഒന്നാമതായിട്ട് പറയുക. രണ്ടാമത് അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ക്വാളിറ്റിയിലാണ്, അല്ലാതെ വലിപ്പത്തിലല്ല. വലിപ്പത്തിലാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, എത്രത്തോളം വലുതായിട്ട് ചെയ്യാമെന്നാണ് പലപ്പോഴും ശ്രദ്ധിക്കുക. ക്വാളിറ്റി ചിലപ്പോൾ കുഴപ്പം വന്നാലും അല്ലെങ്കിൽ കുറവ് വന്നാലും കുഴപ്പമില്ല എന്ന് പലപ്പോഴും മനുഷ്യൻ ചിന്തിക്കാറുണ്ട്. എന്നാൽ അദ്ദേഹം പറയുന്നത് നമ്മൾ ക്വാളിറ്റിയിലാണ് ശ്രദ്ധിക്കേണ്ടത്, വലിപ്പത്തിലല്ല എന്നാണ് പറയുക. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും ആദിമത്തിൽ അല്ലെങ്കിൽ ബി ദ ഫസ്റ്റ് അല്ലെങ്കിൽ എല്ലാ കാര്യം ആദ്യം ചെയ്യുന്ന ആളായിട്ട് അല്ലെങ്കിൽ മുന്നിൽ നയിക്കുന്ന ആളായിട്ട് ആദ്യം ചെയ്യുന്ന മുമ്പോട്ട് പോകുന്ന ആളായിട്ട് നിങ്ങൾ മാറണം എന്നാണ് പറയുക. മറ്റുള്ളവർ ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളത് പ്രവർത്തിച്ച് പകുതി എത്തി കഴിയണം എന്ന് അദ്ദേഹം പറയുന്നു. നാലാമത് അദ്ദേഹം പറയുന്ന റൂൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഭാവിക്കായിട്ട്, ഫ്യൂച്ചറിനായിട്ട് നമ്മൾ റെഡി ആയിരിക്കണം, തയ്യാറാകണം. കാരണം നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ മുൻകൂട്ടി കാണുകയും ഭാവിയിൽ എന്താണ് നടക്കാൻ പോകുന്നത്, ഭാവിയിലുള്ള ലോകം എങ്ങനെയായിരിക്കും, ഭാവിയിലുള്ള അവസരങ്ങൾ എങ്ങനെയായിരിക്കും, ഭാവിയിലുള്ള സാധ്യതകൾ എങ്ങനെയായിരിക്കും, ഇങ്ങനെ ഭാവിയെ ശരിയായിട്ട് കണ്ടുകൊണ്ട് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരുങ്ങണമെന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം അങ്ങനെയാണ് ഒരുങ്ങിയെന്ന് പറയുന്നത്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളോട് ആരെങ്കിലും മത്സരിച്ച് കഴിഞ്ഞാൽ അവരെ നിങ്ങൾ ബഹുമാനിക്കണം. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളോട് ആരെങ്കിലും മത്സരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫീൽഡിൽ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന മേഖലയിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ആരെങ്കിലും നമ്മളോട് മത്സരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരോട് ദേഷ്യമായിരിക്കാം, അവരോട് അസൂയ ചിലപ്പോൾ തോന്നാം, അവരിൽ നിന്ന് അകന്നു പോകുന്ന സ്വഭാവം ഉണ്ടായി. അദ്ദേഹം പറയുന്നത് അങ്ങനെയുള്ള ആളുകളോട്, നിങ്ങളോട് മത്സരിക്കുന്നവരോട് നിങ്ങൾ എതിർക്കാതെ, അവർക്കെതിരെ പ്രവർത്തിക്കാതെ, അല്ലെങ്കിൽ അവരോട് വിദ്വേഷപൂർവ്വം പെരുമാറാതെ അങ്ങനെ പെരുമാറുന്നതിന് പകരം അവരെ ബഹുമാനിക്കുവാൻ നമ്മൾ പഠിക്കണം. അവരെ ബഹുമാനിക്കുന്നതിലൂടെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അവരിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും അതിന് പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, നമ്മുടെ ബിസിനസ്സായിരുന്നാലും വിദ്യാഭ്യാസമായിരുന്നാലും നമ്മൾ കുറേ കൂടെ മെച്ചപ്പെടുത്തുവാൻ നമ്മൾ പരിശ്രമിക്കണം എന്നതല്ലാതെ ഒരിക്കലും അവരോട് ബഹുമാനമില്ലാതെ പെരുമാറരുത്. മറിച്ച് അവരോട്, നമ്മളോട് മത്സരിക്കുന്നവരോട് ബഹുമാനപൂർവ്വം പെരുമാറുവാൻ അദ്ദേഹം പറയുകയാണ്. അടുത്ത അദ്ദേഹം പറയുന്ന ആറാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാകാം, പലതരത്തിലുള്ള ചലഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ വരാം. ഈ വെല്ലുവിളികൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ പലപ്പോഴും തളർന്നു പോകാറുണ്ട്, അല്ലെങ്കിൽ പിന്നോക്കം പോകാറുണ്ട്, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യം അവസാനിപ്പിക്കാറുണ്ട്. എന്നാൽ അദ്ദേഹം പറയുന്നത് ഓരോ വെല്ലുവിളികളെയും അവസരമായി കാണാം. അത് നമുക്ക് വന്നിരിക്കുന്ന ഒരു അവസരമാണ്, ഒരു പുതിയ സാധ്യതയാണ് നമുക്ക് തുറന്നിരിക്കുന്നത്, പുതിയൊരു അവസരമാണ് നമുക്ക് തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ വെല്ലുവിളികളെയും ഒരു അവസരമായി കാണണമെന്നാണ് അദ്ദേഹം പറയുക. ഏഴാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വം അദ്ദേഹം പറയുന്നത്, വിശ്വസിക്കണം, ഫെയ്ത്ത് ഉണ്ടായിരിക്കണം, നമുക്ക് ശരിയായ വിശ്വാസം ഉണ്ടായിരിക്കണം. ശരിയായ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് ശരിയായിട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. വിശ്വാസം നഷ്ടപ്പെട്ട മനുഷ്യന് മുന്നോട്ടുള്ള ജീവിതയാത്ര വളരെ പ്രയാസകരമായിരിക്കും. അതുകൊണ്ട് വിശ്വസിക്കുവാൻ നമ്മൾ തയ്യാറാകണം. എട്ടാമത്തെ കാര്യം എന്ന് അദ്ദേഹം പറയുന്ന കാര്യം, അല്ലെങ്കിൽ എട്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് അദ്ദേഹം പറയുന്നത്, നമ്മുടെ ചുറ്റി ഒരു ഗ്രേറ്റ്നെസ് ഉണ്ടാകണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ജീവിത കാര്യങ്ങളിൽ, നമ്മുടെ ബിസിനസ്സിലായിരുന്നാലും ജോലിയിലായിരുന്നാലും അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിലായാലും, നമ്മൾ എവിടെ ആയിരുന്നാലും, നമ്മൾ ഏത് മേഖലയിലായിരിക്കുന്നു, അവിടെയെല്ലാം നമ്മളെ ചുറ്റി ഒരു ഗ്രേറ്റ്നെസ് നമ്മൾ പൊതിഞ്ഞ് നമ്മൾ സൂക്ഷിക്കുവാൻ, നമ്മൾ നമ്മുടെ നിലവാരം സൂക്ഷിക്കുവാൻ എപ്പോഴും തയ്യാറാകണം എന്ന് അദ്ദേഹം പറയുകയാണ്. ഒൻപതാമത്തെ കാര്യം എന്ന് അദ്ദേഹം പറയുന്നത്, ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റെല്ലാം നമുക്ക് ഈ അടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞ വളരെ പ്രശസ്തമായതുമായി ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞു, ഈ കാലം കോവിഡിൻ്റെ കാലമാണ്, ഈ കാലം കഴിഞ്ഞു പോകും, അപ്പോൾ ഇപ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യത്തോടുകൂടി, ജീവനോടുകൂടി ആയിരിക്കുകയുള്ളൂ. ബിസിനസ്സും മറ്റു കാര്യങ്ങളും പിന്നീട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് അദ്ദേഹം പറയുക, ആരോഗ്യത്തോടുകൂടെ ജീവിക്കുക.
ആരോഗ്യത്വം ഏറ്റവും പ്രധാനമാണ്. ഏറ്റവും പ്രധാനം ആരോഗ്യമാണ്. ആരോഗ്യം നഷ്ടപ്പെട്ടു പോയാൽ ബാക്കിയെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം അദ്ദേഹം പറയുന്നു. പത്താമത്തെ ഏറ്റവും അവസാനത്തെ കാര്യം അദ്ദേഹം പറയുന്നത്, ജീവിതം ആസ്വദിക്കുവാൻ പഠിക്കണം. എപ്പോഴും ടെൻഷനോടുകൂടെ ഇരിക്കാതെ, എപ്പോഴും വിഷമത്തോടുകൂടെ ഇരിക്കാതെ, വേദനയോടുകൂടെ ഇരിക്കാതെ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എല്ലാ ഭാരവും എൻ്റെ തലയിൽ, ലോകത്തിന് മുഴുവൻ ഭാരവും എൻ്റെ തലയിലാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയല്ല നമ്മളായിരിക്കേണ്ടത്. ജീവിതത്തെ ആസ്വദിക്കുന്ന ഓരോ നിമിഷവും ആസ്വദിക്കുന്നവരായിട്ട്, നമ്മൾ ചെയ്യുന്ന ജോലിയെ, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ മേഖലകളെ ഒക്കെയും ആസ്വദിക്കുന്നവരായിട്ട് മാറണം. അപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ലഘൂകരിക്കുവാനായിട്ട്, അല്ലെങ്കിൽ അതിനെ ലഘുവായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കും. ടെൻഷനല്ല നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടത്, ആസ്വാദനത്തിൻ്റെ ഘട്ടമാണ്, അല്ലെങ്കിൽ ഘടകമാണ് നിറഞ്ഞു നിൽക്കേണ്ടത് അദ്ദേഹം പറയും. ഈ 10 കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ റൂളായിട്ട്, ജീവിതത്തിൻ്റെ റൂളായിട്ട് അദ്ദേഹം പറയും. ജീവിതത്തിൻ്റെ നിയമങ്ങളായിട്ട്, 10 കൽപ്പനകളായിട്ട് അദ്ദേഹം പറയും. ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ സങ്കേതമാണ്, വളരെ പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് തീർച്ചയായിട്ടും ഇത് പാലിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വളർച്ച ഉണ്ടാകുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രിയമുള്ളവർക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക്.